ഞാൻ പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക, കാണാതിരിക്കാനും. ശരി. നമ്മള് തനിച്ച് തന്നെ തിരിച്ചു പോകുന്നത്. ഒരു നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് വാ, മരുമകള് വരുന്നതേ, ഇനി മോനപ്പൻ ജീവിക്കാനായിരിക്കും. നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് വന്നാ കൈപിടിച്ച് കയറ്റാൻ ആളില്ലല്ലോ, ഒറ്റക്കല്ലേ. എന്ത് പറ്റിയട മോനെ? അകന്നിരുന്ന ചിലർ അങ്ങനെയാച്ച പിരിയുമ്പോണ്ടായിരുന്ന സ്നേഹമൊന്നും കാണൂല. അവിടെ ചെന്നപ്പോ തണുപ്പ മട്ടിലെ മോചിത ഓരോന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വല്ലാത്ത വേദനയായി പോയി. അതെന്താ അങ്ങനെ? എനിക്കൊന്ന് അറിഞ്ഞൂടച്ച, ഞാൻ അമ്പലത്തിലും പോയി സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് ആവേശത്തോടെ അങ്ങോട്ട് പോയത്. അതങ്ങോട്ട് പെട്ടെന്ന് കെട്ടണങ്ങുകയും ചെയ്തു. എടാ, നല്ല കാര്യത്തിന് പോകുമ്പം അമ്മമാരുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് വേണം പോകാൻ. വണങ്ങിയാലേ നീ പ്രാഗി വിടും. കേടാ, നീ ദൈവങ്ങളെ പ്രാർത്ഥിച്ചപ്പോ ഇവളെ നേർച്ച നേർന്നു കാണും. നീയും മോചിതയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുതെന്ന്. ശരിയാ, ആരോ മനസ്സുകൊണ്ടെന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മോചിതയ്ക്കിനോടുള്ള താല്പര്യം കുറഞ്ഞത്. ഒരുപാട് പ്രതീക്ഷയോടെ പോയത്, പക്ഷെ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണല്ലോ ഞാൻ. അപ്പോ അത്രയ്ക്ക് സന്തോഷം വേണ്ടെന്ന് ദൈവങ്ങൾക്ക് തോന്നിക്കാണും. അങ്ങനെ നേറിയില്ലാത്ത പെണ്ണല്ല മോചിത എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതിയോ? മിണ്ടാതിരിക്കണേ, ഇവളുടെ മനസ്സ് നിറയെ സന്തോഷ അറിയിക്കേ, നിന്റെ മോളെ വിളിച്ചറിയിക്കേ, അവളോട് സന്തോഷം പങ്കുവെക്കേ. നിരാശപ്പെട്ടിട്ടെന്ന് കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാ. ആ കുടുംബം തകർന്നത് ഞാൻ കാരണമാ. ഇടയ്ക്കൊക്കെ ഓർക്കുള്ളത്, അങ്ങനെ ഓർക്കുമ്പോ ഒന്നിക്കണോ വേണ്ടോ എന്ന് ഒരായിരം വട്ടം ചിന്തിക്കും. അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ, കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഭാരണത്ത് വെച്ച് കാണാന്നേ, അത്രേ ഉള്ളൂ. അയ്യോടാ മോന്, സങ്കടമായി. ചില ദുഷ്ടകൾ അങ്ങനെയാ, ഒരുപാട് അങ്ങ് കൊതിപ്പിക്കും, എന്നിട്ട് ഒത്തിരി കരയിപ്പിക്കും. സാരമില്ല, മോളിലൊരാളുണ്ടല്ലോ, ദൈവമേ ഇതെല്ലാം കണ്ടുകൊണ്ട് കൊടുത്തോളണേ. തല്ലു കൊള്ളാതെ പോടി. ആ അച്ഛനും മോനും ഇത്തിരി കൂടുതലാ, സാരമില്ല, ഇതുപോലെയുള്ള അനുഭവം വരുമ്പോഴല്ലേ പഠിക്കൂ. കണക്കായിപ്പോയി അച്ഛനും മോനും. Oh.
പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് സ്നേഹത്തോടെയാണ് നിങ്ങൾ പിരിഞ്ഞത്. അതോടെ ഞാൻ പറഞ്ഞല്ലോ കാത്തിരിക്കുകയായിരുന്നു നരൻ. എന്നിട്ടിപ്പോ മോള് കാണിക്കുന്ന ഈ അപകടന അവന് സഹിക്കാൻ പറ്റുമോ? അച്ഛൻ എന്നെ മനസ്സിലാക്കിയ ആളാ. വ്യക്തമായ കാരണമൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല. എന്താ കാരണം? അവന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണ്? അച്ഛൻ ഇത്രമാത്രം മനസ്സിലാക്കുക, എനിക്ക് ഈ ബന്ധം ഇനി തുടരാൻ താല്പര്യമില്ല. എന്റെ ഭർത്താവായി തുടരാൻ അയാൾക്ക് അർഹതയില്ലാന്ന് കൂട്ടിക്കോളും. മോളും മടങ്ങി വന്നപ്പോ അവനുമായി നല്ലൊരു കുടുംബജീവിതം ഞാനും മുമ്പിൽ കണ്ടതാണ്. അത് ഈ രീതിയിൽ രണ്ടായി പോകുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. എനിക്കും വിഷമമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കലാശിച്ചതില്. എന്നാൽ അതിലും വിഷമമായിരിക്കും ഞങ്ങൾ ഇനി ഒന്നിച്ച്. അതുപോലെയുള്ള വീഴ്ചകൾ അച്ഛന്റെ മോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് കൂട്ടിക്കോളൂ. അതെന്താന്ന് പറഞ്ഞോടെ മോളെ. തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. എല്ലാം പറയേണ്ടത് ഇനി നരേട്ടൻ തന്നെയാ. ഒരാൾക്കൊരു അടിസ്ഥാന സ്വഭാവം ഉണ്ടച്ച, അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനും നല്ലൊരു കുടുംബജീവിതമൊക്കെ സ്വപ്നം കണ്ടതാ. എന്നാൽ അതിനി നടക്കില്ല എന്ന് ഏറെക്കുറെ ബോധ്യമായി. അതുമായി ഞാൻ പൊരുത്തപ്പെട്ടും കഴിഞ്ഞു കുറച്ചുനാൾ മുമ്പ് തന്നെ. അതുകൊണ്ടാ തിരിച്ചുവരവ് ഇത്രയും വൈകിയത്. ഇനി കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുത്തനെ ഇല്ലായ്മ ചെയ്യണം. എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം. അതാ തീരുമാനം. എന്റെ മോൾക്കും ഭാര്യയ്ക്കും നിങ്ങൾ ഒന്നിക്കാത്തത് സന്തോഷം. എന്നാ എനിക്കതില് എന്റെ മോനെ പോലെ തന്നെ വേദനയുണ്ട്. ഒന്നിക്കേണ്ടവരെ ഒന്നിക്കുവെച്ച, അല്ലാത്തവരെ വേർപിരിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഇനി എനിക്കൊന്നും പറയാനില്ല. എങ്കിലും മോളും മോളുടെ തീരുമാനം മാറ്റണേന്ന് പ്രാർത്ഥിക്കും ഞാൻ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തെറ്റ് ചെയ്യുന്ന ഒരുത്തനെ കുറിച്ച് പറഞ്ഞല്ലോ. അവൻ നിങ്ങളുടെ കൂടിച്ചേരല് മറ്റാരെക്കാളും ഭീതിയോടെ നോക്കുന്നവനാ. അവനാണോ ഇനി എന്തെങ്കിലും കഥകൾ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. അതിനും മിടുക്കുള്ളവൻ അങ്ങനെ പലതും ചെയ്യും. ഇവിടെ അവൻ പ്രതിയല്ല. എന്റെ വെറുപ്പിന് കാരണം അച്ഛന്റെ മോൻ തന്നെയാ. ശരി, അവനോട് ഞാൻ വിവരം പറയാം. ഞങ്ങൾ അറിയാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ. നിങ്ങളെ കാണാൻ ഇനി എനിക്ക് താല്പര്യമില്ല. കഴിയുമെങ്കിൽ ഇനി വരാതിരിക്കണം, കാണാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്നോട് കാട്ടാവുന്ന നന്ദി അതാ. ഇപ്പൊ പറഞ്ഞല്ലോ ഭഗവാന്റെ മുന്നിൽ പോയി നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു എന്ന്. അത് കേൾക്കുന്ന ഭഗവാനും തോന്നണം നമ്മൾ രണ്ടുപേരുടെയും കൂടിച്ചേരല് വേണോ വേണ്ടേന്ന്. കാലായി വിളമ്പട്ടെ മോനെ. ആദ്യം കേറിയ നിനക്ക് വിശപ്പ് കൂടുമല്ലോ. നല്ല മീൻകറിയുണ്ട്, വേണമെങ്കിൽ മുട്ടയും പൊരിക്കാം. പിന്നെ സാമ്പാറ് സാമ്പാറും ഒക്കെ റെഡിയാ. വിളമ്പട്ടെ.
നിങ്ങൾ പാട് നോക്കി പോന്നെ. നിന്റെ സങ്കടം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ മോനെ. എന്ന് വെച്ചാ എന്തുമാത്രം എന്റെ കുഞ്ഞ് കാത്തിരുന്നതാ. ഇതാ കൊഴപ്പം, പെണ്ണുങ്ങള് കാല് മാറുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല. അതിന് നിങ്ങളുടെ മോളെ പോലെ ഒരു പെണ്ണല്ല മോചിത. അല്ല, എന്നിട്ടും കാല് മാറിയല്ലോ. അതാ മോനെ പറയുന്നത്, ഒരു സമയത്ത് അവക്ക് കരള് തരാൻ തോന്നും, പിന്നെ വേറൊരു സമയത്ത് ആ തന്ന കരള് തിരിച്ചെടുക്കാനും തോന്നും. പെണ്ണിനെ പെണ്ണിനല്ലേ അറിയൂ മോനെ. അതുകൊണ്ട് നീ അവളെ അങ്ങ് മറന്നു കളാം. ഉള്ളതുപോലെ പറയുന്ന ശീലവാ എന്റെ. നിന്റെ പെങ്ങളും മോചിതയൊക്കെ ഒരേ സ്വഭാവക്കാരാ മോനെ. അവരുടെ നാളനുസരിച്ച് മൃഗവും പക്ഷിയൊക്കെ പട്ടിയും പന്നിയും കോഴിയും മയിലും ഒക്കെ ആണെങ്കിലും സ്വഭാവം ഓന്തിന്റെ. അതുകൊണ്ട് നിന്നെ നിപ്പി നിറം മാറും. അതല്ലേ ഇവളും നിറം മാറിയത്. നീ വിഷമിക്കേണ്ടതാ. എത്തിയോ? മോചിതയെ കണ്ടടാ മോനെ. നിന്നോടുള്ള അകൽച്ചയുടെ കാരണം തിരക്കി. വ്യക്തമായ കാരണമുണ്ടെന്ന് പറഞ്ഞത്, എന്നാലും എന്താണെന്ന് വെളിപ്പെടുത്തിയില്ല. എന്തോ അവളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ചേടാ, എന്നാലും അത് എന്തായിരിക്കും? എന്താ മോചിതയുടെ മനസ്സിൽ കയറിയെന്ന് അറിയില്ലല്ലോ അച്ഛാ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് സഹിക്കാൻ പറ്റാത്ത കാര്യം, അല്ലെങ്കിൽ ഈ രീതിയിൽ നിന്നെ അവഗണിക്കില്ലായിരുന്നു. നിന്നോടുള്ള ദേഷ്യത്തിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പറയുമ്പോ അതെന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റില്ലേ? അച്ഛനറിയല്ലോ, മുമ്പ് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ അവളെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ മനസ്സുകൊണ്ട് പോലും വേണ്ടാത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി ഇവിടെയും മറ്റോ കളിച്ചു കാണും ശരത്ത്. മോചിത തിരിച്ചു വരുമെന്നു നീയായിട്ട് ഒന്നിക്കൂന്ന് അവൻ അറിയായിരുന്നു. അതൊരു ഭയമായിട്ട് കൊണ്ടു നടന്നവൻ അതൊഴിവാക്കാൻ എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും അവളെ മനസമാനം പോയി. ഇത്രയും നാൾ അവൾ വരാത്തതിലായിരുന്നു വേദന, ഇപ്പൊ വന്നത് അതിനും വലിയ സങ്കടമായി. എന്റെ വിധി അല്ലാന്ന് പറയുന്ന. എന്റെ കുഞ്ഞിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. മുടിഞ്ഞു പോവാണോ അവള്? മുടിഞ്ഞു പോവും. എന്റെ ഉള്ളി സങ്കടം കുത്തി നിറഞ്ഞിരിക്ക. ഞാൻ ഉമ്മറത്ത് പോയെന്ന് കരഞ്ഞു തീർത്തോട്ടെ. ഒരു കാര്യം അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല, അതാ ഓടി വന്നത്. എടി, വലിയ കാര്യത്തിൽ കുളിച്ചൊരുങ്ങി മറ്റവളെ കാണാൻ പോയി ആ മോചിതെ. എന്നിട്ട് ചമ്മി വിളറി വെളുത്ത് തിരിച്ചു വന്നു. ജഗ് പോയപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. കേട്ടോ ശരത്ത് മോനെ, കെട്ടിയോളെ കാത്തു കാത്തിരിക്കുവായിരുന്നു എന്റെ അനുസരണയില്ലാത്ത മോൻ. അവൻ അർഹിക്കുന്ന ശിക്ഷയും കിട്ടി, അവള് അവനെ സ്വീകരിച്ചില്ല. അങ്ങനെ പറയേണ്ടതല്ലോ. ഇതിന് പിന്നിൽ എന്തെങ്കിലും അഭിനയമുണ്ടോ? ഇതിന് പിന്നിൽ എന്തെങ്കിലും അഭിനയമുണ്ടോ? പറയാൻ പറ്റത്തില്ല. നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കിയാണ് മോചിത. ഏയ്, നരന്റെ മട്ടും ഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല മോനെ. അവൻ അങ്ങനെ തന്നെ വേണം. അതുപോലെയാ നമ്മളെയൊക്കെ മറന്നിട്ട് അവൻ ശത്രുക്കളോടൊപ്പം കൂടിയത്. അപ്പോ
നമ്മളൊന്നും അറിയാത്തതായി ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അച്ഛനും മോനും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചാ മനസ്സിലാവും. അവള് മരിച്ചു എന്ന് വിശ്വസിച്ച് നടന്നതല്ലേ ശരത്ത്, എന്നിട്ട് തിരിച്ചു വന്നല്ലോ. എവിടെയോ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവള് തിരിച്ചു വരില്ലായിരുന്നു. എങ്ങനെങ്കിലും അവളെ കൊല്ലണം മോനെ. ഇപ്പൊ തന്നെ അച്ഛനെ മോനെ സഹിക്കാൻ പറ്റാതിരിക്കുക. അതിന്റെ ഇടയ്ക്ക് അവളോടെ വന്നാ ഞാൻ എവിടോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ നല്ലത്. നരം പോയപ്പം കൂടെ വരുമെന്നാ കരുതിയത്, എങ്കിൽ നിലവിളക്കും കൊടുത്ത് പിടിച്ചു കേട്ടേണ്ടി വന്നേനെ. പിന്നെ ഭരണമൊന്നും പറയണ്ടല്ലോ. എന്തായാലും ഭാഗ്യത്തിന് അവള് വന്നില്ല, ഇനി ഒരിക്കലും വരരുത്. അതുകൊണ്ടാ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവളെ തട്ടിക്കളയണം. സാഹചര്യമെതിരാ ആന്റി, എങ്കിലും വന്നവള് കരുത്തൊരുപാടുള്ള ശത്രു ആയതുകൊണ്ട് അവള് സർവീസിൽ തിരിച്ചു കയറുന്നതിന് മുമ്പ് കൊന്നേ തീരൂ. അവസരം വന്നാ ഞാനത് ചെയ്യുകയും ചെയ്യും. ഏതായാലും ഭാര്യ ഒന്നിച്ച് ജീവിക്കാൻ കൊതിച്ചു പോയവൻ നാണം കെട്ട് തിരിച്ചു വന്നല്ലോ. അതുകൊണ്ടാ ആ സന്തോഷം ഓടി വന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അച്ഛന്റെ മോന്റെ സംസാരം ശരിക്കും ശ്രദ്ധിച്ചോണം, അവരറിയാതെ. അത് ഞാൻ ഏറ്റു. ഇതിപ്പോ എന്റെയും കൂടെ ആവശ്യമല്ലേ. എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നിയാ ഞാൻ അപ്പ വിളിച്ചറിയിക്കാം. ഞാൻ ഇറങ്ങട്ടെ, പോട്ടെ മോളെ. ഓ, ഇപ്പോഴൊരു സമാധാനമായത്. എതിരാളികളെല്ലാവരും എത്തേണ്ട സമയത്തെത്തി. ഇനി തുറന്ന പോരാ, യുദ്ധമാ. ഇവര് സൈഡ് തന്നില്ല, സ്കൂട്ടർ തട്ടി. നിനക്ക് ഇത്ര കൂടുന്നുണ്ട്, ഇങ്ങനെ പോയാ നിന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും, എന്നിട്ട് ഷോക്ക് തരും. ഇതുപോലെയാ നീ എന്നെ സ്കൂട്ടർ കയറ്റിക്കൊണ്ട് പോയി തള്ളി മറിച്ചിട്ടത്. ഒരു ചാട്ടമാറ് വാങ്ങിച്ചു വെക്കണം, അടിച്ചവന്റെ പുറം പൊളിക്കാൻ. അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ എന്നോട് ചൂടാ വന്നത്? കൂടുതൽ തിളച്ചാലേ ഞാൻ നിനക്ക് ഷോക്ക് തരും. എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കുന്നു എങ്കിൽ ഞാൻ നിന്റെ തല തല്ലി പൊളിക്കും. സുഖമില്ലാത്ത കുട്ടിയാ, കുറച്ച് ദൂരെ മാറി നിന്നു, സൂക്ഷിക്കണേ. സുഖമില്ലാത്ത നിന്റെ അച്ഛന്. എന്താ എന്താ ഇവിടെ ഇപ്പൊ ഇത്ര വയലൻസ് ഒക്കെ ഉണ്ടോ? അമ്മയുടെ മോനെ, നയനയുടെ അമ്മയെ സ്കൂട്ടർ കൊണ്ടുപോയി ഇടിച്ചു, എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യുന്ന നല്ലത്, ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം നന്ദനെ. എന്താ മോനെ, അറിയാതെ സ്കൂട്ടർ ഒന്ന് തട്ടി, അതിന് ഇയാൾ എന്നോട് ചൂടാവുക. മോന്റെ ശരത്തേട്ടന് മോനോട് ചൂടാവാനുള്ള അവകാശം ഇല്ലേ? ഓ, അങ്ങനെയാണോ? അറിയത്തില്ല. അയ്യോ, എന്റെ നടുവേ.
അതേതായാലും നന്നായി. മകളെ ഉപദേശിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നാൽ ചിലപ്പോ അത് സംഭവിച്ചു നിരിക്കും. ഓ മോനല്ലേ, അതുകൊണ്ട് അവരങ്ങനെ പറയൂ. എടീ പെണ്ണേ, നീ വശമില്ലാതെ അവന്റെ അടുത്തൊന്നും പോയി നിൽക്കരുത്. ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വരിക, പ്രാന്ത് മൂക്കുക. വശമില്ലാതെ അവന്റെ അടുത്തെങ്ങാനും പോയി നിന്നാലേ പ്രാന്തം കുഞ്ഞിനെ കൊന്നാലും അമ്മയെ കൊന്നാലും ദേ കേസില്ല, അത് ഓർമ്മ വേണം. ഇനിയും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണോ അവനിങ്ങനെ പെരുമാറുന്നത്? ആ സംശയം ബലപ്പെട്ട. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടായില്ലെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലടാ. മോചിത എനിക്കറിയാം, അവള് തള്ളിക്കളഞ്ഞ തള്ളിക്കളഞ്ഞതാ. കാര്യങ്ങൾ ഒട്ടും പന്തിയല്ല, ശത്രുക്കളുടെ എണ്ണം കൂടുക. ഇതിനകത്ത് മോചിത മാത്രമല്ല, നരനും പലതും ഒളിക്കുന്നുണ്ട്. എന്താ നരൻ ചെയ്ത തെറ്റ്? വിശ്വാസവഞ്ചന.